നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം രണ്ടാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മാസം പതിനാറാം തീയതി ബുധനാഴ്ച ഇന്ന് ബുധനാഴ്ചയാണ് ഇന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിവസമാണ് അതായത് മറ്റൊന്ന് ഇന്നത്തെ ദിവസം അമാവാസിയാണ് ഇന്ന് ഉത്തരനക്ഷത്രമൊക്കെയാണ് നല്ല നക്ഷത്രമാണ് എങ്കിലും ഇന്ന് അമാവാസിയാണ് കറുത്ത വാവ് ദിവസമാണ് ജ്യോതിഷശാസ്ത്ര പ്രകാരം ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ദിവസമാണ് അമാവാസി ദിവസം ഒരു ശുഭകാര്യങ്ങളും അമാവാസിക്ക് ചെയ്യരുതെന്നാണ് ബുധൻ പ്രവൃത്തികാരകനാണ് ഒക്കെ ആണെങ്കിൽ പോലും അമാവാസി ദിവസം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇരുട്ടത്തായി പോകുമെന്നാണ് ഇരുട്ടത്താവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടാതെ വരും നമുക്ക് കഷ്ടത ഉണ്ടാവും നമുക്ക് പലതരത്തിലുള്ള വിഷമാവസ്ഥകൾ നേരിടേണ്ടി വരും അതുപോലെ അപ്പോൾ ഇന്ന് ഒരു ശുഭകാര്യങ്ങൾക്കും കൊള്ളാത്ത ദിവസമാണ് പക്ഷേ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കാവട്ട് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത് ഉത്തരനക്ഷത്രം അതായത് കന്നിമാസത്തിലെ ഉത്തരനക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ദോഷപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്ക് അമാവാസിക്ക് ബർത്ത്ഡേ വരിക എന്ന് പറയുമ്പോൾ ഇരുട്ട് വ്യാപിക്കും പല തരത്തിലുള്ള കഷ്ടനഷ്ടങ്ങളുണ്ടാകും പ്രത്യേകിച്ച് ബുധനാഴ്ചയും കൂടി ആയതുകൊണ്ട് തൊഴിലുമായി ബന്ധപ്പെട്ടായിരിക്കും ഏറ്റവും കൂടുതൽ കഷ്ടതയുണ്ടാകുന്നത് ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കണം ജോലിക്ക് ജോലിയിലിരിക്കുന്നവർക്ക് വളരെ ശ്രദ്ധിക്കണം എടുത്ത് ചാടി വേറെ ജോലിയിലേക്കൊന്നും ചാടാൻ നോക്കരുത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ജോലി ഓക്കെ ആവാതെ നിൽക്കുന്ന ജോലി ഇന്ന് മാറരുത് അതുപോലെ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യാതിരിക്കുക ഇതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷിച്ചു പോവേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം അത് നിസ്സാരമായിട്ട് കാണരുത് വളരെ ശ്രദ്ധിച്ച് കൊണ്ടുപോവേണ്ട ഒരു വർഷം തന്നെയാണ് അതുപോലെ പലതരത്തിലുള്ള ശാരീരിക മാനസിക അസ്വസ്ഥത ഉണ്ടാവും ഇരുട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിന് ഇരുട്ട് വ്യാപിക്കും അതായത് സന്തോഷം തരത്തില്ല പലതരത്തിലുള്ള ശാരീരിക വിഷമാവസ്ഥകളും ഉണ്ടാവും അതുകൊണ്ട് അതിന് ചെയ്യേണ്ട ഒരേ ഒരു പ്രതിവിധി അമാവാസിയെ ഇരുട്ടത്തു നിന്ന് കരകയറാൻ വേണ്ടി പൗർണമി പൂജ ചെയ്യണം പൗർണമി വ്രതം നോക്കുകയും എല്ലാ മാസവും പൗർണമി പൂജയ്ക്ക് പങ്കെടുക്കുകയും ചെയ്യണം ചെയ്യുമ്പോൾ ഈ ഇരുട്ട് മാറിക്കിട്ടും കുറേ ദോഷങ്ങളിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് പോകാൻ സാധിക്കും അതുപോലെ ഇന്ന് കൊള്ളൂല എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ രാഹുകാല സമയം നോക്കി വേണം പോകാൻ രാഹു കാലം ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്കാണ് പന്ത്രണ്ട് മണി മുതൽ ഒന്നര മണിവരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പന്ത്രണ്ട് മണി പതിനാല് മിനിറ്റ് തൊട്ടേ രാഹു കാലം തുടങ്ങുകയുള്ളൂ ഒന്നര മണിവരെ എന്ന് വച്ചിട്ടുണ്ടെങ്കിലും ഒരു മണി നാൽപ്പത്തി നാല് മിനിറ്റ് വരെ രഹുകാല സമയമുണ്ട് ഇപ്പോൾ പന്ത്രണ്ട് പതിനാല് തൊട്ട് ഒന്ന് നാൽപ്പത്തി നാല് വരെ രാഹു സമയമുണ്ട് ഈ സമയം ശുഭയാത്രയ്ക്കെടുക്കരുത് അമാവാസിയാണ് അതിനൊപ്പം തന്നെ രണ്ട് നെഗറ്റീവായിട്ടുള്ള സമയങ്ങളുണ്ട് ഗുളികകാലവും യമഖണ്ഠകാല സമയവും ഇത് വളരെ സൂക്ഷിക്കണം ഒന്നാമത് കൊള്ളൂല അതിൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള അമാവാസ്യം കൂടി ആയതുകൊണ്ട് അവർക്ക് ശക്തി കൂടുതലുള്ള സമയമാണ് അതിൽ ഗുളികകാല സമയം വരുന്നത് പത്ത് നാൽപ്പത്തിനാല് തൊട്ട് പന്ത്രണ്ട് പതിനാല് വരെയും യമകണ്ഠ കാല സമയം വരുന്നത് ശരിക്ക് ഏഴ് നാൽപ്പത്താറ് തൊട്ട് ഒമ്പത് പതിനഞ്ച് വരെയും ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട് ഇരട്ടത്തി തന്നെ കുറച്ച് പ്രകാശം തരുന്ന സമയമാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ന് ചെയ്തേ തീരുവുള്ളൂ എന്ന അവസ്ഥ ഉണ്ടെങ്കിൽ ഈ സമയം അതിന് വേണ്ടി തിരഞ്ഞെടുക്കണം അപ്പോൾ അമാവാസിയുടെ ദോഷം തന്നെ കുറയ്ക്കുന്ന സമയമാണ് പതിനൊന്ന് അമ്പത് തൊട്ട് പന്ത്രണ്ട് മണി മുപ്പത്തെട്ട് മിനിറ്റ് വരെ നാൽപ്പത്തിയെട്ട് മിനിറ്റ് നേരം അഭിജിത് മുഹൂർത്തമുണ്ട് ഈ സമയം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് ചെയ്തേ തീരുള്ളൂ എങ്കിൽ തിരഞ്ഞെടുക്കാം ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ പച്ച കളറിലുള്ള വസ്ത്രം ധാരണം ചെയ്യുന്നത് നന്നായിരിക്കും പച്ച കളറ് എന്ന് പറയുമ്പോൾ കടും പച്ചയിട്ടുണ്ട് പോകണമെന്നല്ല ഇപ്പോൾ കളറ് നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിലെ പച്ച കളറും കൂടി ഉണ്ടായിരിക്കണം അത് ഷർട്ടായിട്ടോ പാൻറ്റായിട്ടോ അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു പച്ച കളർ വസ്ത്രം ധരിക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടു കിടക്കുന്നത് നമ്മളുടെ നെഗറ്റീവിനെ കുറയ്ക്കാനും പോസിറ്റീവ് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടാനും സഹായിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല ഒരുവിധ ദോഷവും വരാതിരിക്കാൻ വേണ്ടി പ്രപഞ്ചമാതാവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഐശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം